അരി 2 മണിക്കൂർ വെള്ളത്തിലേക്ക് കൊടുത്ത് മിക്സിയിലേക്ക് അരിയുടെ കൂടെ ശർക്കര ഉരുക്കിയത് ഒഴിക്കണം. പഴം ഇടണം. മിക്സിയിട്ട് അരച്ചിടണം. തരിയോടുകൂടി കുറച്ച് തരി വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. അരി കഴുകുവായിട്ടു ശർക്കര വെച്ചു പഴം ചെറുതായിട്ട് വെള്ളം ആവശ്യം വെള്ളത്തിൽ വേണം ശർക്കര വീട്ടിലാണ് ആവശ്യത്തിന് വെച്ച് വെച്ച് മൂന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചുടാൻ പുളിക്കാൻ പറ്റും. കുറച്ച് ഉപ്പിട്ട് മാവിളക്കും ഒരു ടേസ്റ്റ് വഴിയിട്ട് കുറച്ച് ഉപ്പിട്ട് ശർക്കര മധുരമായിട്ടുണ്ടെങ്കിൽ ഉപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് അരി കരിയോടുകൂടി വേണം അരിക്കാനായിട്ട്. ചെറിയ തരി വേണം. ഉണ്ണിയപ്പത്തിനാണെങ്കിലും നെയ്യപ്പത്തിനാണെങ്കിലും ഈ മാവ് തന്നെയാണ് ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനും ഉപയോഗിക്കുന്നത്. ചെറിയ കുഴിയിൽ ഉണ്ണിയപ്പം ചട്ടിയിലുണ്ടായ ഉണ്ണിയപ്പം വലിയ ചേന ചട്ടി ഉണ്ടായ നെയ്യപ്പം ഈ തേങ്ങ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് നെയ്യിൽ വറുത്ത് നെയ്യപ്പം ആ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നേരത്ത് മാവിലേക്ക് ഇടുന്നുണ്ട്. മാവ് ഇപ്പം പൊരിക്കാൻ വെച്ചു. തേങ്ങ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഞാനിത് ഇളക്കി വെച്ചിട്ട് 8 മണിക്കൂറായി. ഇന്നലെ രാത്രി 10:30 ഇളക്കി വെച്ചാണ്. ഇന്നിപ്പം 6:30 ഇത് പുതിയതായിട്ട് മേടിച്ച ഉണ്ണിയപ്പച്ചട്ടി. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇന്ന പുരട്ടി കഴുകിയെടുക്കുന്നതാണ്. അതിൻ്റെ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന പുരട്ടിട്ട് കഴുകാൻ സോപ്പ് സൊല്യൂഷൻ ആണുള്ളത്. ഇന്ന പുരട്ടി
കഴുകിയിടും. പിന്നെ ഉച്ചയ്ക്ക് ഒന്നിട്ടിട്ട് തേങ്ങ കൊത്ത് നെയ്യ് ഒഴിച്ച് വാങ്ങിത്തരാം. ഉണ്ണിയപ്പച്ചട്ടി കഴുകി അടുപ്പത്ത് വെച്ച് ചെറുതീൽ സിമ്മിൽ ചേർത്തി ചൂടാകുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ വെളിയിൽ പന്നി വന്ന നിറച്ചത് എന്ന പ്രത്യേക കാണാം.
ലാസ്റ്റ് ഉണ്ണിയപ്പം.